हाय एवरीवन ई वीडियो रेसिडेंशियल स्टेटस पचीट नमुक असस इनकम असस रेसिडेंशियल स्टेटस अल टोटल इनकम असस पा इनकम नमुक कैलकुलेट रेसिडेंशियल स्टेटस रेसिडेंट आनो अदो नॉन रेसिडेंट आनो इंडियल रेसिडेंट आनो कंडुपिडिक्कुन्न मेथडुम അതുപോലെ തന്നെ അതിന്റെ കുറെ കാര്യങ്ങളും ടേംസും കണ്ടീഷൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അണ്ടർ സെക്ഷൻ 5 ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഈസ് ചാർജബിൾ ടു ടാക്സ് ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ. അപ്പം ഒരു അസസി ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളത് എന്തുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നുണ്ട്? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് പ്ലേസ് ആൻഡ് ടൈം ഓഫ് അക്രൂവൽ ഓഫ് സച്ച് ഇൻകം and rules for determining residential status of various type of person. നമുക്ക് ആദ്യം ഇൻഡിവിജുവലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഓക്കേ, അപ്പോൾ ഒരു ഇൻഡിവിജുവൽ റെസിഡന്റ് ആവാം, നോൺ റെസിഡന്റ് ആവാം. റെസിഡന്റ് എന്ന് വെച്ചാൽ അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആണ്, നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റെസിഡന്റ് അല്ല. റെസിഡന്റ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. എന്തൊക്കെയായിട്ട്? ഓർഡിനറിലി റെസിഡന്റ്, അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി റെസിഡന്റ് ഇൻ ഇന്ത്യ, എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വല് ഇന്ത്യയിലെ റെസിഡന്റ് എന്ന് പറയുന്നതെന്ന് നോക്കാം. ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് സെറ്റ് ടു ബി എ റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് ഈ സാറ്റിസ്ഫൈഡ് എനി ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പം അദ്ദേഹം ഇനി പറയാൻ പോകുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അയാളെ നമ്മൾ എന്ത് വിളിക്കത്തുള്ളൂ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് ബേസിക് കണ്ടീഷൻസ് ആണ്, അതായത് റെസിഡന്റ് ആവാനുള്ള ബേസിക് കണ്ടീഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഈസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. അതായത് പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷം, നമ്മളിപ്പം പ്രീവിയസ് ഇയറിലെ ഇൻകം ആണല്ലോ നമ്മൾ അസസ് ചെയ്യുന്നത്, അസസ്മെന്റ് ഇയറിൽ അസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അസസ്മെന്റ് ഇയറിന് മുമ്പേ ഉള്ള പ്രീവിയസ് ഇയറിന് അദ്ദേഹം 182 ദിവസങ്ങളോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എങ്കിൽ അയാളെ നമുക്ക് എന്ത് വിളിക്കാം? റെസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അപ്പൊ ഇത് രണ്ടെണ്ണവും ബേസിക് കണ്ടീഷൻസ് ആണ്, നമുക്ക് ആദ്യം ഇത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ എന്ന് നോക്കണം, ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഫോർ 365 days or more days during the 4 previous year immediately presiding the relevant previous year. ഇതൊന്നും ഇല്ല, നമ്മൾ ആദ്യം നോക്കണം 182 ഡേയ്സ് കൂടുതലാണോ അയാൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ എന്ത് നോക്കണം, പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് എങ്കിലും ഉണ്ടായിരുന്നു നോക്കണം. ഇപ്പൊ നമ്മുടെ അസസ്മെന്റ് ഇയർ 2020-21 ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾ ഏത് ഇയറിലെ ഇൻകം ആയിരിക്കും നമ്മൾ അസസ് ചെയ്യുന്ന? പ്രീവിയസ് ഇയറിലെ. പ്രീവിയസ് ഇയർ അപ്പൊ എത്രയായിരിക്കും വരുന്നത്? 2019-20. ഓക്കെ, അപ്പം ഈ ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ അദ്ദേഹം ഇന്ത്യയില് എത്ര ദിവസം ടോട്ടല് ഉണ്ടായിരുന്നു നോക്കണം. അത് 182 ദിവസമോ അതിൽ കൂടുതലോ അയാൾ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അയാൾ എന്ത് വിളിക്കാം? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പറയുന്നത്. ഇനി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താണ് പറയുന്നത്? 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. അപ്പൊ ഇതേ പ്രീവിയസ് ഇയറിൽ അയാൾ 60 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരുന്നു എന്ന് നോക്കണം. 60 ഡേയ്സിൽ കൂടുതലുണ്ടെങ്കിൽ അടുത്ത ഉടനെ തന്നെ നോക്കേണ്ടത് 2019-20 തൊട്ട് മുമ്പുള്ള, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 ഇയേഴ്സിൽ 365 ഡേയ്സിലോ അതിൽ കൂടുതലോ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ നോക്കണം. അപ്പൊ ഇതിന് തൊട്ട് മുമ്പേ വരുന്ന 4 വർഷങ്ങൾ ഏതൊക്കെയാണ്? 4 അക്കൗണ്ടിംഗ് ഇയർ ഒക്കെ ഏതൊക്കെയാണ്? 2018-19, 2017-18, 2016-17, 2015-16. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കണം അയാള് ഇന്ത്യയിലെ പ്രീവിയസ് ഇയർ ആയ 2019-20 എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് ടോട്ടൽ എണ്ണി നോക്കണം. 182 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അയാള് റെസിഡന്റ് ആണെന്ന് അപ്പൊ തന്നെ എഴുതി വെക്കുക, ബേസിക് കണ്ടീഷൻ 1. ഇനി അത് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ മാത്രം ബേസിക് കണ്ടീഷൻ 2 നോക്കുക. അയാള് പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക,
അറുപത് ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നാല് പ്രീവിയസ് ഇയർ, അതായത് അതിന് തൊട്ട് മുമ്പേ വരുന്ന, നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ വരുന്ന നാല് പ്രീവിയസ് ഇയറിലും അയാൾ എത്ര ദിവസം ഉണ്ടായിരുന്നു നോക്കുക. അത് ടോട്ടൽ നോക്കുമ്പോൾ 365 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അയാൾ നമുക്ക് റെസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാം. ഇതാണ് ബേസിക് കണ്ടീഷൻ. ഇനി അഡീഷണൽ കണ്ടീഷൻ നോക്കാം. അഡീഷണൽ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എ പേഴ്സൺ വിൽ ബി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ ഇൻ എനി അസസ്മെന്റ് ഇയർ ഇഫ് ഹി സാറ്റിസ്ഫൈസ് ബോത്ത് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പൊ അഡീഷണൽ കണ്ടീഷൻ രണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 10 വർഷങ്ങളിൽ 2 വർഷമെങ്കിലും അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം ആ ഒരു 10 വർഷത്തിൽ പ്രീവിയസ് ഇയർ, നമ്മുടെ പ്രീവിയസ് ഇയറിന് പ്രിസീഡിംഗ് ആയിട്ടുള്ള 10 വർഷത്തിന് ഇടയിൽ 2 വർഷത്തിലെങ്കിലും അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബേസിക് കണ്ടീഷൻ 2-ല് അയാൾ ഇന്ത്യയിൽ ഇതേപോലെ തന്നെ പ്രീവിയസ് ഇയർ തൊട്ട് മുമ്പുള്ള 7 വർഷം 730 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പൊ ഇത് രണ്ട് അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്ത് പറയാം, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് നോക്കാം. ഫോർ ആൻ ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ ദ പർപ്പസ് ഓഫ് ജോബ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ ലീവ് ചെയ്ത് വേറൊരു ഫോറിൻ കൺട്രിയിൽ പോവുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫോർ ആൻ ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആസ് എ ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പറായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോർ ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു കംസ് ടു ഇന്ത്യ ഓൺ എ വിസിറ്റ്. ഒരു ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരാള് ഇന്ത്യയിൽ വരാണ് എന്തിന് വിസിറ്റിന് വേണ്ടി വരാന്നുണ്ടെങ്കിൽ, നമ്മൾ ബേസിക് കണ്ടീഷൻ ഫസ്റ്റ്, അതായത് ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് എന്തായിരുന്നു, 180 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് ആ നമ്മൾ പറയത്തുണ്ടല്ലോ, പ്രീവിയസ് ഇയറിൽ 180 ഡേയ്സ് ഓർ മോർ അയാൾ സ്റ്റേ ചെയ്താൽ മാത്രമേ റെസിഡന്റ് എന്ന് പറയത്തുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് സാറ്റിസ്ഫൈ ആണോ എന്ന് മാത്രമേ ഈ 3 എക്സെപ്ഷനിൽ നോക്കാൻ പറ്റത്തുള്ളൂ. ഒരാള് ജോബിന് വേണ്ടിയിട്ട് വെളിയിൽ പോവാ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ജോബിന് വേണ്ടിയിട്ട് വെളിയിൽ പോവാ, പക്ഷെ അയാൾ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സിൽ കൂടുതൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 4 ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രിസൈഡിംഗ് 4 ഇയേഴ്സിൽ 365 ഡേയ്സിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് കരുതി നമുക്ക് ഉടനെ തന്നെ ബേസിക് കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ആയതുകൊണ്ട് തന്നെ അയാൾ റെസിഡന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് മാത്രമേ നോക്കാവുള്ളൂ, ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് മാത്രമേ ഈ 3 എക്സെപ്ഷനിൽ നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ റിച്ചാർഡ് ആൻ ഇന്ത്യൻ സിറ്റിസൺ വെന്റ് ടു ഓസ്ട്രേലിയ ഫോർ എ ജോബ് ഓൺ 31 ഓഗസ്റ്റ് 2014. ഇവിടെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, ജോബിന് വേണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻ ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പർപ്പസ് ഓഫ് ജോബ്. അപ്പൊ ജോബിന് വേണ്ടിയിട്ടാണ് ഇവിടെ റിച്ചാർഡ് പോയിരിക്കുന്നത് എങ്കിൽ നമുക്ക് ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ആപ്ലിക്കബിൾ ആണോ അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ആണോ എന്ന് നോക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2015-16. ഇപ്പൊ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അദ്ദേഹം പോകുന്നത് 31 ഓഗസ്റ്റ് 2014 ആണ്. അസസ്മെന്റ് ഇയർ 2015-16 ആണെങ്കിൽ പ്രീവിയസ് ഇയർ എന്തായിരിക്കും, 2014-15. അപ്പൊ നമ്മൾ ഈ പ്രീവിയസ് ഇയറിൽ വെച്ചിട്ടാണ് ഇനിയെല്ലാം ചെയ്യാൻ പോകുന്നത്. ഈ റിച്ചാർഡ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ വിട്ട് പോകുന്നത് 31 ഓഗസ്റ്റിലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ എത്ര ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു നോക്കണം. അപ്പൊ ഏപ്രിലിൽ 30, മെയ്യില് 31, ജൂണില് 30, ജൂലൈയില് 31, ഓഗസ്റ്റ് വരെ നമ്മൾ നോക്കാവുള്ളൂ. ഓഗസ്റ്റ് 31 ഡേയ്സ് എടുക്കുക. നമുക്ക് ടോട്ടൽ എത്ര കിട്ടി, 153 ഡേയ്സ് എന്ന് കിട്ടി. ബേസിക് കണ്ടീഷൻ പ്രകാരം 183 ആയിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, മിസ്റ്റർ റിച്ചാർഡ് ഈസ് നോൺ റെസിഡന്റ് എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
which are an American came to India for the first time on 10th January 2012 and left for Australia on 15th September 2012. He again came to India on 1st May 2015 and left for South Africa on 15th June 2015. Determine his status for the previous year 2015-16. Previous year 2015-16 ले कार्य നമ്മൾക്ക് നോക്കാം. അയാള് ഇന്ത്യയിൽ വരുന്നത് 1st May 2015 ആണ്, തിരിച്ചു പോകുന്നത് 15th June 2015 ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മെയ്യില് 31 ഡേയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജൂണിൽ 15 ഡേയ്സ് എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 46 ഡേയ്സ് എന്ന് കിട്ടി. നമുക്ക് ബേസിക് കണ്ടീഷൻ 1 or 2 അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? റിച്ചാർഡ് ഈസ് എ നോൺ റെസിഡന്റ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മിസ്റ്റർ ഹിഗിൻസ്, എ ഫോറിൻ ക്രിക്കറ്റർ, കംസ് ടു ഇന്ത്യ 100 days every year. ഒരു ഫോറിൻ ക്രിക്കറ്റർ എല്ലാ വർഷവും 100 ഡേയ്സ് വെച്ചിട്ട് ഇന്ത്യയിൽ വരാറുണ്ടായിരുന്നു. ഏത് വർഷം മുതലാണ്? 2005-2006 എന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയർ തൊട്ട് അദ്ദേഹം എല്ലാ വർഷവും 100 ഡേയ്സ് വരുമായിരുന്നു. ഫൈൻഡ് ഔട്ട് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അക്കൗണ്ടിംഗ് ഇയർ. ഫൈൻഡ് ഔട്ട് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2016-17. 2016-17 ആണ് നമുക്ക് അസസ്മെന്റ് ഇയർ എങ്കിൽ പ്രീവിയസ് ഇയർ എന്തായിരിക്കും? 2015-16 ആണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡേ സ്റ്റേഡിൻ പ്രീവിയസ് ഇയർ 2015-16 ആണ്. എല്ലാ വർഷവും 100 ഡേയ്സ് വരുമെങ്കിലും എല്ലാ വർഷവും 100 ഡേയ്സ് വെച്ചിട്ട് അയാൾ വരുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലും 100 ഡേയ്സ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമുക്ക് ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് സാറ്റിസ്ഫൈ ആയിട്ടില്ല, 180 ഡേയ്സിൽ കൂടുതൽ വരണം. അപ്പൊ നമുക്ക് ബേസിക് കണ്ടീഷൻ സെക്കൻഡ് സാറ്റിസ്ഫൈ ആവുമെന്ന് നോക്കാം. സെക്കൻഡ് സാറ്റിസ്ഫൈ ആവണമെങ്കിൽ എന്തൊക്കെ വേണം? 60 ഡേയ്സിൽ കൂടുതൽ പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ 365 ഡേയ്സ് ഫോർ ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് പ്രീവിയസ് ഇയറിലും അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമുക്കിനി പ്രീവിയസ് ഇയറിന് മുമ്പേ ഉള്ള 4 വർഷം അയാൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2015-16 ആണ്. അപ്പൊ അതിനു മുമ്പേ ഉള്ള 4 വർഷവും നമുക്ക് നോക്കണം. 2014-15 എത്ര ദിവസം ഉണ്ടായിരുന്നു? 100 ഡേയ്സ്. 2013-14 100 ഡേയ്സ്. 2012-13 100 ഡേയ്സ്. 2011-12 100 ഡേയ്സ്. അപ്പൊ നമുക്ക് ടോട്ടല് 400 ഡേയ്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? മിസ്റ്റർ ഹിഗിൻസ് ഈസ് എ റെസിഡന്റ് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ്? സിൻസ് ഹീ സ്റ്റേഡ് മോർ ദാൻ 60 ഡേയ്സ് ഇൻ പ്രീവിയസ് ഇയർ and 365 days or more in the 4 years immediately preceding the previous year. Additional condition first parayunnathu nammude previous year na munpu ulla 10 varshathile 2 varshamengilum adheham undayirikkanam indiyil undayirikkanam nanu pakshe oru varsham poornamayittalle nikkunnilla 100 days mathram nikkunnullu adu kondenna additional condition second namukku nokka adayathu 730 days or more during the 7 years immediately preceding the previous year. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷം എത്ര ദിവസം നിന്നിട്ടുണ്ടായിരിക്കാം? ആ 7 വർഷം ഓരോ വർഷവും 100 ഡേയ്സ് വെച്ച് വരുമ്പം 700 ഡേയ്സ് മാത്രമേ അയാൾ വരുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേണ്ടിയിരുന്നത് എത്രയാണ്? 730 ഡേയ്സ് ഓർ മോർ ആണ്. അപ്പൊ ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് മിസ്റ്റർ ഇഗിൻസ് ഇസ് എ റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം.